ആദ്യമായി അശ്വനക്ഷത്രം. ശത്രുത പുലർത്തുന്നവർ മിത്രങ്ങളായി തീരുന്ന കാലം വന്നുചേരും. അപ്രതീക്ഷിതമായ ജീവിതമാർഗം അനുഭവത്തിൽ വരാം. അടുത്തതായി ഭരണി നക്ഷത്രമാണ്. അർഹമായി കിട്ടേണ്ട അംഗീകാരങ്ങൾ അകന്നു പോകാനും സാമ്പത്തിക സ്രോതസ്സുകൾ മന്ദഗതിയിലാകുവാനും സാധ്യത. ഉദരരോഗ സാധ്യത. അടുത്തതായി കാർത്തിക നക്ഷത്രമാണ്. വ്യവഹാരങ്ങൾ സംബന്ധിച്ച് നടപടികൾ സുഗമമായി പര്യവസാനിക്കും. മാറിപ്പോയ വിവാഹം തിരികെ വരാം. വിശേഷ വസ്ത്രം, ആഭരണങ്ങൾ എന്നിവ ലഭിക്കാം. അടുത്തതായി രോഹിണി നക്ഷത്രമാണ്. പ്രതീക്ഷിക്കുന്ന മാർഗത്തിൽ കൂടി ധനം ലഭിക്കും. എഴുത്തു പരീക്ഷകളിൽ വിജയം ഉണ്ടാകും. പഴയകാല സുഹൃത്തുക്കളെ പരിചയപ്പെടുകയും ബന്ധം പുതുക്കുകയും ചെയ്യുന്നതായിരിക്കും. അടുത്തതായി മകരം നക്ഷത്രമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശനം നടത്തുകയും സത്സംഗമം വന്നുചേരുകയും ചെയ്യുന്നതായിരിക്കും. പ്രവർത്തന മേഖലയിൽ തൃപ്തിക്കുറവ് അനുഭവത്തിൽ വരാം. അടുത്തതായി തിരുവാതിര നക്ഷത്രമാണ്. വേണ്ടപ്പെട്ടവർ സഹായത്തിനെത്തുന്നതായിരിക്കും. സൽക്കാരങ്ങളും മറ്റും വേണ്ടി വന്നേക്കാം. അടുത്തതായി പുണർ നക്ഷത്രമാണ്. നഷ്ടങ്ങൾ നികത്തിയെടുക്കുവാനാകും. സന്താന തടസ്സം മാറിക്കിട്ടും. ഗൃഹനിർമ്മാണം പുനരാരംഭിക്കും. അടുത്തതായി പൂയം നക്ഷത്രമാണ്. സാമ്പത്തിക ശ്രേയസ്സിനുള്ള വഴി തെളിഞ്ഞു വരും. സാഹചര്യങ്ങൾ ഉൾക്കൊണ്ട് പ്രവർത്തിച്ച് വിജയം കണ്ടെത്തും. അടുത്തതായി ആയില്യം നക്ഷത്രമാണ്. ഭാവിയിലേക്ക് ഗുണപ്രദമായ തീരുമാനങ്ങൾ എടുക്കും. സാമ്പത്തിക വിഷമതകൾ അനുഭവത്തിൽ വരാം. എന്നാലും ശാന്തത കൈവിടാതിരിക്കുവാൻ ശ്രദ്ധിക്കും. വായന ഗുണകരമായിരിക്കും. അടുത്തതായി മകം നക്ഷത്രമാണ്. തൊഴിൽപരമായ അഭിവൃദ്ധി വന്നു ചേരാം. ചില മാറ്റങ്ങൾ ഉൾക്കൊള്ളേണ്ടി വന്നേക്കാം. സന്താന ഗുണം അനുഭവിക്കുവാൻ ഭാഗ്യമുണ്ട്. അടുത്തതായി പൂരം നക്ഷത്രമാണ്. കരുതലോടെ പ്രവർത്തിക്കേണ്ട കാലമാണ്. ദൈവാധീനം വളർത്തിയെടുക്കുവാൻ ഈ കാലയളവ് ഉപയോഗിക്കുക. കുടുംബ സംരക്ഷണം ഏറ്റെടുക്കേണ്ടതായി വരും. അടുത്തതായി ഉത്തരം നക്ഷത്രമാണ്. ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കും. ബന്ധങ്ങൾ ആവശ്യാനുസരണം ഉപയോഗപ്പെടുത്തുവാൻ കഴിയും. തന്ത്രപൂർവം പ്രവർത്തിച്ച് കാര്യങ്ങൾ നേടുക. അടുത്തതായി അത്തം നക്ഷത്രമാണ്. സർക്കാർ സഹായം ലഭിക്കും. കൃഷികാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. പഠനരംഗത്ത് മികച്ച അവസരങ്ങൾ വന്നുചേരും. അടുത്തതായി ചിത്തിര നക്ഷത്രമാണ്. വിപരീത സാഹചര്യങ്ങളെ നേരിടും. പങ്കാളിയുമായി ചേർന്ന് പല സംരംഭങ്ങളും തുടങ്ങും. ചില നേരങ്ങളിൽ തൊഴിലുമായി ബന്ധപ്പെട്ട് വീട് വിട്ടു നിൽക്കേണ്ട അവസ്ഥ വരും. അടുത്തതായി ചോദ്യ നക്ഷത്രമാണ്. സിനിമ, സംഗീത, കലാരംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് കൂടുതൽ അംഗീകാരങ്ങൾ കിട്ടും. അടുത്തതായി വിശാഖം നക്ഷത്രമാണ്. പഴയ സ്നേഹബന്ധങ്ങൾ പുതുക്കുവാൻ കൂട്ടുകാർ തേടി വരും. രാഷ്ട്രീയ പൊതുപ്രവർത്തകർക്ക് ധനവും സുഖവും ലഭിക്കും. അടുത്തതായി അനിഴം നക്ഷത്രമാണ്. ചെറിയ തടസ്സങ്ങൾ വന്നാലും അവസാനം കാര്യവിജയം ഉണ്ടാകുന്നതായിരിക്കും. വിട്ടുവീഴ്ച മനോഭാവവും ക്ഷമയും കുടുംബഭദ്രതയെ വളർത്തിയെടുക്കുന്നതായിരിക്കും. അടുത്തതായി തൃക്കേട്ട നക്ഷത്രമാണ്. അടുത്ത ബന്ധുക്കൾ അകന്നു പോകുന്ന അവസ്ഥ വന്നു ചേരാം. മാനസികമായ ബുദ്ധിമുട്ടുകളും ഉറക്കക്കുറവും അനുഭവത്തിൽ വരാം. അടുത്തതായി മൂലം നക്ഷത്രമാണ്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയ കാര്യങ്ങൾ തിരിച്ചു ലഭിക്കും. ഉന്നത സ്ഥാനമാനം പോലുള്ളവ അഗതികൾക്ക് സഹായം എത്തിക്കുവാൻ മറക്കുകയില്ല. അടുത്തതായി പൂരാടം നക്ഷത്രമാണ്. സ്വാത്വികമായ ജീവിതം കെട്ടിപ്പടുക്കുവാൻ ശ്രമിക്കും. പുണ്യസ്ഥല സന്ദർശനത്തിന് ആഗ്രഹം തോന്നും. അടുത്തതായി ഉത്രാടം നക്ഷത്രമാണ്. മനോബലവും പ്രാർത്ഥനയും കൊണ്ട് കഠിനമായ കാര്യങ്ങൾ നിഷ്പ്രയാസം സാധിച്ചെടുക്കുവാൻ സാധിക്കും. മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും ആഗ്രഹങ്ങൾ സാധിച്ചെടുക്കും. അടുത്തതായി തിരുവോണ നക്ഷത്രമാണ്. ആഗ്രഹങ്ങൾക്കനുസരിച്ച് ചിന്തയും പ്രവൃത്തിയും തുല്യം ചെയ്ത് മുൻപോട്ട് നീങ്ങി വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിരോധികളായവർ പോലും മിത്രങ്ങളായി തീരും. അടുത്തതായി ഔട്ടം നക്ഷത്രമാണ്. തടസ്സങ്ങൾ നീങ്ങി പുതിയ ജീവിതമാർഗം ഉണ്ടാകും. ബന്ധുസഹായവും സ്നേഹിതരുടെ സഹായവും ലഭിക്കും. അസ്ഥിരോഗങ്ങൾക്ക് ശമനം ഉണ്ടാകുന്നതായിരിക്കും. അടുത്തതായി ചതയം നക്ഷത്രമാണ്. വ്യവഹാര വിജയം കാണുന്നു. പ്രയോജനങ്ങൾക്കിടയിലുള്ള തെറ്റിദ്ധാരണകൾ മാറിക്കിട്ടും. വസ്തു, വാഹനം എന്നിവയാൽ ധനം കിട്ടുന്നതായിരിക്കും. അടുത്തതായി പുരുരുട്ട നക്ഷത്രമാണ്. കഴിവുകളും പ്രവൃത്തികളും അംഗീകരിക്കപ്പെടും. ആരോഗ്യ പ്രശ്നങ്ങൾ നീങ്ങിക്കിട്ടും. അടുത്തതായി ഉത്രട്ട നക്ഷത്രമാണ്. ആഗ്രഹിച്ച പലതും അനുഭവത്തിൽ വരുന്ന കാലം ആയിരിക്കും. ഈശ്വരാനുഗ്രഹം വളരെയധികം ഉണ്ടാകും. വിദേശ സഹായവും ബന്ധുസഹായവും അനുഭവത്തിൽ വരാം. സാമ്പത്തിക നില തൃപ്തികരമായിരിക്കും. അവസാനമായി രേവ നക്ഷത്രമാണ്. അന്യരിൽ മതിപ്പ് ഉളവാക്കും. പലവിധത്തിലുള്ള
ധനങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഭൂമി, ഗൃഹം, വാഹനം ഇത്യാദികളുടെ ലഭ്യതയും സന്താനങ്ങളുടെ ഉയർച്ചയും ഈ കാലത്ത് അനുഭവത്തിൽ വരാം. ഇന്നത്തെ വിഷയം ഇവിടെ നിർത്തുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ചാനൽ ഇതുവരെയായും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു വേണ്ടപ്പെട്ടവരിലേക്കും എത്തിക്കുകയും ചെയ്യും എന്ന വിശ്വാസത്തോടുകൂടി എല്ലാവർക്കും നന്മയും ഈശ്വരാനുഗ്രഹവും സകലവിധമായ ഐശ്വര്യങ്ങളും വന്നു ചേരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതുപോലെ തന്നെ സംശയങ്ങൾ എന്നിവ ഈ വീഡിയോയുടെ ചുവടെ കമൻ്റായി രേഖപ്പെടുത്തുക. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.